നമ്മൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തേക്ക് തന്നെ പോവുകയാണ്. പ്രവിത ലക്ഷ്മി ചേരുന്നുണ്ട്. പ്രവിത അവിടെ യാഗശാല പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിറയെ പുകയൊക്കെ ഉണ്ട്. അതിനകത്താണ് ഇപ്പോൾ പ്രവിത ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിത പറയൂ. എനിക്ക് ചോദ്യം വ്യക്തമായില്ല. ഞാനിപ്പോ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ്. ഇവിടെ തൊട്ടടുത്തടുത്താണ് അടുപ്പുകൾ കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണു തുറന്നു പിടിക്കാൻ പറ്റുന്നില്ല. ഇത്രത്തോളം അടുത്ത് അടുപ്പ് വെച്ചിരിക്കുന്നത് കൊണ്ടും ഇവിടെ എല്ലാം പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് കൊണ്ടും തന്നെ ആ ഒരു തീ പകർന്നതിന് ശേഷം ഇവിടെ ആകെ പുകമയമാണ്. അതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ വേണ്ട അകലം പാലിക്കണം എന്നൊക്കെ പലതവണ ജാഗ്രതാ നിർദ്ദേശം ഒക്കെ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേന വന്ന് ഈ അകലമൊക്കെ നോക്കിയിരുന്നു. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ വയ്യാതായ ഒരാളെ പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത്തരത്തിൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ നിരവധി ഭക്ഷർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഭക്തർ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിതൊന്നും വലിയ കാര്യമല്ല. അല്പസമയം മുൻപ് ഒരു അമ്മയുടെ മുണ്ടിനെ തീപിടിക്കുന്നത് നമ്മൾ ലൈവായി കാണുകയായിരുന്നു. അവരെ സംബന്ധിച്ച് ഈ തീയോ പുകയോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടോ ഒന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഞാൻ മുൻപ് പറഞ്ഞു വന്നത് അഗ്നിരക്ഷാ സേന ഇവിടെ വന്ന് കൃത്യമായ അകലം ഇവർ പാലിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. എങ്കിൽ പോലും തൊട്ടടുത്തടുത്ത് അടുപ്പുകൾ അടുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പുക ഭയങ്കര കൂടുതലാണ്. അതോടൊപ്പം തന്നെ തീ പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ അവരുടെ വസ്ത്രങ്ങളൊക്കെ ഒതുക്കി പിടിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇനി 2:30 വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ദിവസങ്ങൾ നീണ്ട വ്രതം നോറ്റ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തിയ ഓരോരുത്തരും അവരാ ഭക്തിയുടെ നിറവിലാണ്. ഇവിടെ നമ്മുടെ 24 പ്രേക്ഷകർ കൂടിയായ ചില ആളുകളുണ്ട്. അവരോട് കൂടി നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. മലപ്പുറത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ആഗ്രഹമായിരുന്നു വരണം, തൊഴണം, പൊങ്കാലിടണം എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു കിട്ടി. ശർക്കരയും അരി നൈവേദ്യം എന്താന്നല്ലേ ചോദിച്ചത്? അരിയും ശർക്കരയും കൂടെ ഉള്ളൊരു ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതെ, ഉന്മേഷി പറയുന്നത് പോലെ തന്നെ ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറയായിരുന്നു സാരി സൂക്ഷിക്കാൻ. ഇങ്ങനെ അടുത്തടുത്ത് വലിയ മൈതാനമാണ്. ഇവിടെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. അടുത്തടുത്ത് ഈ അടുപ്പ് അടുക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ തീ പിടിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. അല്പസമയം മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ചേച്ചിയുടെ മുണ്ടിൽ തീ പിടിച്ചു. അപ്പം തന്നെ അവർ വന്നാൽ തീ കെടുത്തുകയും ചെയ്തു. ഇവിടെ പോലീസിൻ്റെയും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും എല്ലാ ഭക്തരും ഇനി 2:30 കാത്തിരിപ്പിലാണ്. ഉന്മേഷ്, പ്രവിത ലക്ഷ്മിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. നിവേദ്യങ്ങൾ തയ്യാറായി വരുന്നു. 2:30 ഈ ചടങ്ങുകൾ തുടരും.